ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സസിനെ കുറിച്ചാണ്. എഞ്ചിനീയറിംഗ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പം 14 lakh സീറ്റ് ഇന്ത്യയിൽ ഉണ്ട്, ആകെ 14 lakh സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട 150+ എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിൽ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഒരു 50% സീറ്റ്സും ഒഴിഞ്ഞെടുക്കുകയായിരുന്നു. ഇതൊക്കെ ഫാക്ട്സാണ്. എന്നിരുന്നിട്ട് എഞ്ചിനീയറിങ്ങിന് ഡിമാൻഡ് ഇല്ലാതില്ല, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആവശ്യമാണ്, എഞ്ചിനീയറിംഗ് ഇല്ലാതെ ലോകം മുന്നോട്ട് പോകില്ല. വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടും വാഷിങ്ടൺ അക്കോർഡ് എന്ന് പറഞ്ഞൊരു അക്രഡിറ്റേഷൻ ബോഡി. അതിൽ 12 ക്വാളിറ്റീസ് പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഉണ്ടാകേണ്ട 12 ക്വാളിറ്റീസ്. അതിൽ ടീം ബിൽഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ടീം ലീഡർ ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ 12 ക്വാളിറ്റീസ് അതിൽ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്കതിൽ കുറച്ചെങ്കിലും ഒരു 4-5 ക്വാളിറ്റീസെങ്കിലും ഈ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് പോകുമ്പോൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. അപ്പം ഇവിടെ ഈ വാഷിങ്ടൺ അക്കോർഡിലേക്ക് പിന്നെ ഓരോ ഇന്ത്യ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓരോ ഏജൻസി ഉണ്ടാവും. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ബോഡിയാണ് നാഷണൽ ബോർഡ് ഫോർ അക്രഡിറ്റേഷൻ, NBA. അപ്പം ഇവിടെ കേരളത്തിൽ NBA അക്രഡിറ്റേഷൻ കോളേജസ് അതായത് ഒരു 15 കോളേജസ്സാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IIT NIT കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്നത്. പിന്നെ അത് കൂടാതെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ പല ദിവസം ക്ലാസ്സില്ലാത്ത അവസ്ഥയുണ്ടാകാം, സ്ട്രൈക്ക് ഉണ്ടാകാം. പക്ഷേ ഇന്ന് തന്നെയും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ആ ഒരു ഡിമാൻഡ് ഒരിക്കലും താഴേക്ക് പോകുന്നില്ല. പിന്നെയുള്ളത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ഉണ്ട്, ഇപ്പോൾ TKM എഞ്ചിനീയറിംഗ് കോളേജസ്, MA എഞ്ചിനീയറിംഗ് കോളേജസ്, അങ്ങനെയുള്ള കോളേജസ്. പിന്നെ വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസ്സാണ്. ഇങ്ങനെ കാറ്റഗറീസിലാണ് വരുന്നത്. പിന്നെ IHRA കോളേജ് ഉണ്ട്, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുണ്ട്. അങ്ങനെ കോളേജസ് പോകുന്നു. ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ആ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അവിടെയുള്ള ലാബ് ഫെസിലിറ്റീസ്, ലൈബ്രറി ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഫാക്കൾട്ടിയുടെ ക്വാളിഫിക്കേഷൻ, എത്ര പേപ്പർ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്, ഡോക്ടറേറ്റ് ഉള്ളവർ എത്ര പേരുണ്ട്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം നോക്കണം. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സ്, നോക്കുമ്പോൾ ഏത് കമ്പനിയിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്, അവർ പഠിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികളാണോ ഈ സ്റ്റുഡൻസ് കിട്ടിയിരിക്കുന്നത്, അതും കൂടി നോക്കിയിരിക്കണം. ഇതെല്ലാം കോളേജിൻ്റെ വെബ്സൈറ്റിൽ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷനുണ്ട്, അതിൽ കൊടുത്തിരിക്കുന്നതാണ് കോളേജിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ്, ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസ്, അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്ന, പ്ലേസ്മെൻറ്റ്സ് എല്ലാം അവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ നോക്കിക്കഴിഞ്ഞാൽ കോളേജിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇതൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇതെല്ലാം കൺവെൻഷൻ ബ്രാഞ്ചസ്സാണ്. അതല്ലാതെ ബ്രാഞ്ചസ് എടുക്കുമ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ഇതുപോലെ ബ്രാഞ്ചസ് എടുക്കുമ്പോൾ, അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഫീൽഡിലേക്ക് മാത്രമായിട്ടായിരിക്കും നിങ്ങൾ പോവുക. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ചാൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി അവിടെ വെച്ച് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡിനോട് താല്പര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, പിന്നെ ഒരു ഇതിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താലും മറൈൻ എഞ്ചിനീയറിംഗ് പോകാം. ബിടെക് കഴിഞ്ഞിട്ട് പവർ ടെസ്റ്റിൽ ഒരു 1 year കോഴ്സ് ചെയ്താലും അദ്ദേഹത്തിന് മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ബ്രാഞ്ചസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ പിന്നെ കമ്പ്യൂട്ടർ സയൻസും IIT ഒക്കെ എടുക്കുന്ന സമയത്ത് അതിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബ്രാഞ്ചസ് ചൂസ് ചെയ്യുക. കാരണം സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് പോകാനായിട്ട് എഞ്ചിനീയറിംഗിലെ ഏത് ബ്രാഞ്ച് എടുത്താലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് പോകാം. പെർട്ടിക്കുലറായിട്ട് കമ്പ്യൂട്ടർ സയൻസോ IIT തന്നെ എടുക്കണം നിർബന്ധമില്ല. തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും. പക്ഷേ എങ്കിൽ തന്നെയും അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ഏത് ബ്രാഞ്ച് എടുത്താലും ആ ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. മറ്റൊന്നുള്ളത് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നവരുടെ കാര്യമാണ്. കേരളത്തിന് പുറത്ത് തീർച്ചയായിട്ടും വളരെ നല്ല സ്ഥാപനങ്ങളുണ്ട്, നല്ല ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ പലയിടത്തും നല്ല സ്ഥാപനങ്ങളെല്ലാം അവർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ മണിപ്പാൽ, VIIT ഇതെല്ലാം, അല്ലെങ്കിൽ ബിറ്റ്സ്, പിലാനി, ഇതൊക്കെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്സാണ്. VIIT വെല്ലൂരാണ്, VIIT പലതുണ്ടെങ്കിലും VIIT വെല്ലൂരാണ് അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നത്. അവിടെയൊക്കെ സ്കോളർഷിപ്പ്സ് ഉണ്ട്, മണിപ്പാലിലുണ്ട്, VIIയിലെല്ലാം സ്കോളർഷിപ്പ് ഉണ്ട്. നേരിട്ട് കോളേജിൽ പോയി അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ കോഴ്സ് ഇപ്പോൾ കമ്മിങ് ഇയേഴ്സിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്നവർ നോക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം ഈ വർഷം ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 4-5 years കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടാകും എന്ന് കൂടി ചിന്തിച്ചിട്ട് തീരുമാനിക്കുക.
പലപ്പോഴും സംഭവിക്കുന്നത് പല കോഴ്സുകളും എടുക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാതെയാണ് പലരും കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. പിന്നെ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ്, ഞാൻ പറഞ്ഞല്ലോ മെറിറ്റൈം യൂണിവേഴ്സിറ്റി, മെറിറ്റൈം യൂണിവേഴ്സിറ്റിയാണ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സസിന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, മെറിറ്റൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സുകൾ, അതിൻ്റെ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. BSc നോട്ടിക്കൽ സയൻസ് ഉണ്ട് അവിടെ, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ് ഉണ്ട്, MBA പ്രോഗ്രാം ഉണ്ട്, മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പം അവിടെ നോക്കിയിട്ട് അവിടുത്തെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് അവിടേക്ക് സെലക്ഷൻ എടുക്കാൻ നോക്ക്. BSc നോട്ടിക്കൽ സയൻസ് മറൈൻ യൂണിവേഴ്സിറ്റി അല്ലാതെ വരുന്ന നോക്കുമ്പോൾ DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നും നോക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെയും കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയാണ് പോകുന്നത് അതുകൂടി നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. അവിടുത്തെ കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് ഇതിൻ്റെ ഡിഗ്രി എടുക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള കുറേ അധികം കോളേജസ് ഉണ്ട്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ നൂതനമായിട്ടുള്ള പല കോഴ്സുകളും വരുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ജോലി സാധ്യതകൾ വരുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ വളരെയധികം ജോലി സാധ്യതകളാണ്. പിന്നെ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് തന്നെയും നിങ്ങൾക്ക് പിന്നെ ചെയ്യാവുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് ഗേറ്റ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ്, ആ ടെസ്റ്റ് എഴുതിയിട്ട് നല്ല കോളേജിൽ PG ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പം ബിടെക് ഒരു മോശമായിട്ട്, ഐ മീൻ അത്ര പിന്നെ പേരിൽ ഫേമസ് അല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ പോലും കുറേയൊക്കെ നിങ്ങൾക്ക് അതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പെട്രോളിയം എഞ്ചിനീയറിംഗ്, അപ്പോൾ പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം അതിൻ്റെ പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അവിടേക്ക് എടുക്കുന്നത്. തീർച്ചയായിട്ടും സാധ്യതയുള്ള കോഴ്സാണ്, പക്ഷേ അത് ഏത് കോളേജിൽ ചേരുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന് NIRF, നേരത്തെ പറഞ്ഞിരുന്ന NIRF റാങ്കിങ് നോക്കിയെങ്കിൽ അറിയാൻ പറ്റും. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ അറിയാം NIRF റാങ്കിങ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അത് നമുക്ക് റിലയബിളാണ്, വിശ്വസിക്കാം, കാരണം അത് ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് റാങ്കിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് റിലയബിളാണ്. പിന്നെ പലരും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക്, ബ്രാഞ്ചസിലേക്ക് എടുക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, കോഴ്സ് നല്ല ടഫാണ്. മാത്രമല്ല അത് നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് BTech എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ജോലി സാധ്യതകൾ. അതുപോലെ തന്നെയാണ് ബയോ ഇൻഫോർമാറ്റിക്സും. തീർച്ചയായിട്ടും അത് ബയോളജി മാത്സും എന്നോടൊക്കെ താല്പര്യമുണ്ട്, കമ്പ്യൂട്ടറിനോടും താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതുപോലെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, പലരും BTech എന്ന് കഴിഞ്ഞാൽ, BTech കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ടുള്ളൂ പലപ്പോഴും. BTech കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരുപാട് വേറെയും മേഖലകളുണ്ട്. ഇപ്പോൾ മെക്കാനിക്കലുകാരാണെങ്കിൽ ഒരു എവർഗ്രീനും ബ്രാഞ്ച് എന്നാണ് പറയുക മെക്കാനിക്കലിന്. അവർക്ക് ഡിസൈനിങ്ങിലേക്ക് പോകാം, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഡിസൈനിങ്ങിലേക്ക് പോകാം, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അവിടെയൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട് ഇവർക്ക് ചെയ്യാവുന്ന. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ടൂൾ റൂം, അവിടെ ഡിസൈൻ കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ IIT ഖരഗ്പൂർ BTech കഴിഞ്ഞവർക്ക് LLB കോഴ്സ് എടുക്കുന്നുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള കോഴ്സാണത്. അതുപോലെ തന്നെ MBA, നല്ല കോളേജുകളിൽ MBA ചെയ്യാൻ നോക്കുക. അത് MTech ചെയ്യുന്നതിനേക്കാളും നല്ല ഓപ്ഷൻസ് ധാരാളം BTechക്കാർക്ക് പിന്നീട് വരുന്നുണ്ട്. അതുപോലെ തന്നെ BTech പഠിക്കുന്ന സമയം തന്നെ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ നിങ്ങൾ ആ വാഷിങ്ടൺ അക്കോർഡിൽ പറയുന്ന ആ 12 ക്വാളിറ്റീസ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയും കൂടി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കോഴ്സുകൾ, കോളേജസ്, സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, എന്നെ വാട്സപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.